ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എഡ്യൂ ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി പാർട്ട് വൺ ആണ്. നമുക്ക് തുടങ്ങാം. ഫസ്റ്റ്, ന്യൂ മാൽവെയർ എഫക്റ്റിംഗ് ഷോപ്പിംഗ് ആപ്സ്, ഷോപ്പർ മാൽവെയർ. അതായത് ഷോപ്പർ മാൽവെയർ എന്ന് പറയുന്നത് നമ്മുടെ ഷോപ്പിംഗ് ആപ്സായ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര എന്നിവ, അത് ഏത് വേണമെങ്കിലും ആവാം, ഏതോ ഷോപ്പിംഗ് ആപ്സ് ആവാം, ആ ഷോപ്പിംഗ് ആപ്സിന്റെയും റേറ്റിംഗും ഇൻസ്റ്റലേഷൻസും ഒക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സ് അറിയാതെ തന്നെ അവരുടെ ഫോണിൽ വന്നിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മാൽവെയർ ആണ് ഷോപ്പർ മാൽവെയർ. അതൊരു ട്രോജൻ മാൽവെയർ ആണ്. ഓർത്ത് വയ്ക്കുക, മാൽവെയർ ദാറ്റ് അഫക്ട് ഷോപ്പിംഗ് ആപ്സ് റീസെന്റ്ലി, ഷോപ്പർ മാൽവെയർ. നെക്സ്റ്റ് വൺ, വേൾഡ്സ് ഫസ്റ്റ് ക്രിസ്പർ കാസ്നൈൻ ബേസ്ഡ് ഡയഗ്നോസ്റ്റിക് കിറ്റ് ഫോർ കോവിഡ് 19, ടാറ്റ എംഡി ചെക്ക്. ക്രിസ്പർ കാസ്നൈൻ എന്ന് പറയുന്ന ഒരു ജീനോം എഡിറ്റിംഗ് ടൂൾ ആണ്. അത് ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിൽ ആദ്യമായി തന്നെ ഒരു കോവിഡ് 19 ടെസ്റ്റ് കിറ്റ് ഉണ്ടാക്കിയതാണ് ടാറ്റ എംഡി ചെക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ലോ കോസ്റ്റ് പേപ്പർ സ്ട്രിപ്പ് ടെസ്റ്റ് കാർഡ് ഫോർ കോവിഡ് 19 ഡെവലപ്ഡ് ബൈ CSIR ഈസ് ഫെലൂഡ. അതായത് CSIR, ദാറ്റ് ഈസ് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, ലോ കോസ്റ്റ് ആയിട്ട് പേപ്പർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോവിഡ് 19 ടെസ്റ്റ് കാർഡ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരാണ് ഫെലൂഡ. നെക്സ്റ്റ് വൺ ഈസ് ബയോ സെൻസർ ദാറ്റ് ക്യാൻ ഡിറ്റക്ട് ദ കൊറോണ ഇൻ സലൈവ സാമ്പിൾസ്, ഈ കോസെൻസ്. അതായത് നമ്മുടെ സലൈവ സാമ്പിൾസിൽ നിന്ന് തന്നെ നേരിട്ട് കൊറോണ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബയോ സെൻസർ ആണ് ഈ കോസെൻസ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ സെക്കൻഡുകളിൽ ഉള്ളിൽ തന്നെ നമുക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടും. അതാണ് ഈ കോസെൻസിന്റെ പ്രത്യേകത. ഇത് ഡെവലപ്പ് ചെയ്തതെന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അനിമൽ ബയോടെക്നോളജി. ഹൈദരാബാദ് ബേസ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥാപനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അനിമൽ ബയോടെക്നോളജി ആണ് ഈ കോസെൻസ് എന്ന് പറയുന്ന ഈ ബയോസെൻസർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, കോവിഡ് ടെസ്റ്റ് കിറ്റ് ഡെവലപ്ഡ് ബൈ NIV, ദാറ്റ് ഈസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി, പൂനെ ഡെവലപ്പ് ചെയ്ത ഒരു കോവിഡ് ടെസ്റ്റ് കിറ്റ് ആണ് കോവിഡ് കവച് എലിസ. കോവിഡ് കവച് എലിസ ഇമ്പോർട്ടന്റ് ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി പൂനെയാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കുറച്ച് കൂടുതലാണ്. കോവിഡ് കവച് എലിസ. നെക്സ്റ്റ് വൺ, വെന്റിലേറ്റർ ഡെവലപ്ഡ് ബൈ CSIR NAL, ദാറ്റ് ഈസ് സ്വസ്ഥവായു. അപ്പോ ഓക്സിജൻ ക്ഷാമം വന്നു, വളരെ പ്രശ്നങ്ങൾ വന്ന സമയത്ത് വെന്റിലേറ്റർ നിർമ്മിച്ചു. ആരാണ്? CSIR, ദാറ്റ് ഈസ് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, പിന്നെ നാഷണൽ എയ്റോസ്പേസ് ലാബ് ബാംഗ്ലൂരും കൂടി ചേർന്നിട്ടുണ്ടാക്കിയ ഒരു വെന്റിലേറ്റർ ആണ് സ്വസ്ഥ വായു. ഓർമ്മിക്കുക, സ്വസ്ഥവായു CSIR NAL ചേർന്നിട്ടുള്ള ഒരു വെന്റിലേറ്റർ ആണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, അൾട്രാവയലറ്റ് ബേസ്ഡ് സാനിറ്റൈസർ ഗ്ലൗസ് ഡെവലപ്ഡ് ബൈ DRDO. നമ്മുടെ DRDO ഡെവലപ്പ് ചെയ്ത അൾട്രാവയലറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സാനിറ്റൈസർ ആണ് ഗ്ലൗസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, സേർട്ട് ഇന്ത്യ റീസെന്റ്ലി വാണ്ട് ഓഫ് വിച്ച് മാൽവെയർ ഇവൻബോട്ട്. സേർട്ട് ഇന്ത്യ നമുക്ക് റീസെന്റ് ആയിട്ട് ഒരു വാർണിംഗ് തന്നു, ഒരു മാൽവെയർ വരുന്നുണ്ടെന്നൊരു വാർണിംഗ് തന്നു. ഏതാണ് ആ മാൽവെയർ? ഇവന്റ് ബോട്ട് എന്ന് പറയുന്ന മാൽവെയർ. നെക്സ്റ്റ് വൺ, ഇന്റർനെറ്റ് കൺട്രോൾ റോബോ ഡെവലപ്ഡ് ഫോർ കോവിഡ് 19 ഹെൽപ്, ദാറ്റ് ഈസ് കോറോബോട്ട്. അതായത് കോവിഡ് 19 പേഷ്യൻസിനെയും ഹോസ്പിറ്റൽസിനെയും ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റർനെറ്റ് കൺട്രോൾ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു റോബോട്ട്, അതായത് റിമോട്ടായിട്ട് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാം. ആ റോബോട്ട് കോവിഡ് പേഷ്യൻസിന്റെ അടുത്ത് പോയിട്ട് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യും. അങ്ങനെയുള്ള ഒരു റോബോട്ടാണ് കോറോ റോബോട്ട്. ഓർത്ത് വയ്ക്കുക, കോറോ റോബോട്ട് ഇന്റർനെറ്റ് കൺട്രോൾഡ് റോബോട്ടാണ്. നെക്സ്റ്റ്, മോസം ആപ്പ്. മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസ് ഇറക്കിയ ഒരു ആപ്പാണ് മോസം ആപ്പ്. മോസം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? കാലാവസ്ഥ. അപ്പോൾ കാലാവസ്ഥയെ കുറിച്ച് നമുക്ക് അറിയാനും പൊതുജനങ്ങൾക്ക് എന്തൊക്കെയാണ് വരുന്നത്, അതായത് ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് കാലാവസ്ഥയിൽ, അല്ലെ? മാറ്റങ്ങൾ വരുന്നുണ്ട്, പല ചുഴലിക്കാറ്റുകള് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അപ്പൊ അത് നമുക്ക് മുൻകൂട്ടി അറിയിക്കാൻ വേണ്ടിയിട്ട് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ് മോസം ആപ്പ്. അത് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് ആണ് ഇറക്കിയിരിക്കുന്നത്.
നെക്സ്റ്റ് വൺ വേൾഡ്സ് ഓൾഡസ്റ്റ് ഫോസിൽ ഫോറസ്റ്റ് അത് കണ്ടെത്തിയിരിക്കുന്നത് ന്യൂയോർക്കിലാണ് ലോകത്തിൽ നിലവിൽ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഫോസിൽ ഫോറസ്റ്റ് ന്യൂയോർക്ക് അമേരിക്കയിലെ ന്യൂയോർക്കിലാണിത് കണ്ടെത്തിയിരിക്കുന്നത് നെക്സ്റ്റ് വൺ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ഫുജിറ്റ്സു ഫുഗാക്വ ജപ്പാന്റെ സൂപ്പർ കമ്പ്യൂട്ടറായ ഫുജിറ്റ്സു ഫുഗാക്വയാണ് നിലവിൽ ലോകത്തിലെ ഫാസ്റ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ഇത് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കാം അത് എപ്പോഴാണോ ഓരോ രാജ്യങ്ങളും എന്ത് ചെയ്യാണ് മത്സരിക്കുകയാണ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാക്കാൻ മത്സരിക്കുകയാണ് ഇപ്പൊ നിലവിൽ ഇപ്പോ ഏറ്റവും ഫാസ്റ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ഫുജിറ്റ്സു ഫുഗാക്വ Next question, to which international organization India built a solar park in the name of Mahatma Gandhi? United Nations, in a way, India, what is it? Solar park, Mahatma Gandhi's name, solar park, United Nations, in New York, built it. That is an important question, India built it, United Nations, in a way. Okay. Next one, new cloud platform started by Google, Anthos. An important question, science and technology is very important. Cloud computing is a platform Google undakirikkunu. That is the name Anthos. Anthos. Next, Google is the name Quantum Computer of Google. ഓർത്ത് വെക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സൈക്കോമോർ ഗൂഗിളിന്റെ ക്വാണ്ടം കമ്പ്യൂട്ടറിന്റെ പേരാണ് സൈക്കോമോർ നെക്സ്റ്റ് വൺ ഫസ്റ്റ് കൺട്രി ടു ഇംപ്ലിമെന്റ് നാഷൻ വൈഡ് 5G നെറ്റ്വർക്ക് സൗത്ത് കൊറിയ ഒരു രാജ്യത്തിൽ ആകമാനമായിട്ട് 5G നെറ്റ്വർക്ക് ഇംപ്ലിമെന്റ് ചെയ്ത ഫസ്റ്റ് രാജ്യമാണ് സൗത്ത് കൊറിയ നേഷൻ വൈഡ് ആയിട്ടുള്ള ഒരു 5G നെറ്റ്വർക്ക് ആദ്യമായിട്ട് വന്നതാണ് സൗത്ത് കൊറിയ നെക്സ്റ്റ് 5G നെറ്റ്വർക്ക് കവറേജ് സിറ്റി ഫസ്റ്റ് 5G നെറ്റ്വർക്ക് കവറേജ് സിറ്റി ഇൻ ദ വേൾഡ് ഷാങ്ഹായ് അപ്പോ ആദ്യമായിട്ട് 5G കവറേജ് വന്ന സിറ്റി ഏതാണ് ഷാങ്ഹായ് ചൈന കൺട്രി ഏതാണ് സൗത്ത് കൊറിയ Next one, which newspaper uses a robot to write and a newspaper article? The Guardian, the British newspaper aya Guardian aana aadyamayitte avarude oru newspaper article robot ne kondu ezhuthipichathu. Aarana The Guardian, the Britain aasthanamayi pravarthikkunna oru newspaper aanu British newspaper aanu The Guardian. Ennaanu pratheekatha robot ne ubayichu newspaper article thayaaraaki. Next one. ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ഓഡിയോ കോളിംഗ് ആപ്ലിക്കേഷൻ ലോഞ്ച്ഡ് ബൈ ഫേസ്ബുക്ക് കാച്ചപ്പ് കാച്ചപ്പ് എന്ന് പറയുന്നത് ഫേസ്ബുക്കിൻ്റെ ഓഡിയോ കോളിംഗ് ആപ്ലിക്കേഷൻ ആണ് അപ്പോൾ ഫേസ്ബുക്ക് ഓർക്കുക കാച്ചപ്പ് ഓർക്കുക ഫേസ്ബുക്കിൻ്റെ ആണ് കാച്ചപ്പ് ഓഡിയോ കോളിംഗ് ആപ്ലിക്കേഷൻ നെക്സ്റ്റ് വൺ വിച്ച് ഓൺലൈൻ ഫുഡ് ഡെലിവറി കമ്പനി ടുക്ക് ഓവർ ഊബർ ഈറ്റ്സ് ഊബർ ഈറ്റ്സ് എന്ന് പറയുന്ന ഓൺലൈൻ ഡെലിവറി കമ്പനിയെ ഏത് കമ്പനിയാണ് എടുത്തത് സൊമാറ്റോ സൊമാറ്റോ ഊബർ ഈറ്റ്സിനെ അക്വയർ ചെയ്തു ഇപ്പൊ ഊബർ ഈറ്റ്സ് ഇല്ല ഇത് സൊമാറ്റോ ആയിട്ട് മാറി ഓക്കെ ന്യൂ ബ്രൗസർ ലോഞ്ച് ബൈ മൈക്രോസോഫ്റ്റ് ഫോർ മാക് ആൻഡ് വിൻഡോസ് എഡ്ജ് ബ്രൗസർ മൈക്രോസോഫ്റ്റ് Mac and Windows operating system ത്തില് ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബ്രൗസർ ലോഞ്ച് ചെയ്തു ആ ബ്രൗസറിന്റെ പേരാണ് എഡ്ജ് ബ്രൗസർ ഇപ്പോൾ എഡ്ജ് ബ്രൗസർ ആരാണ് ലോഞ്ച് ചെയ്തത് മൈക്രോസോഫ്റ്റ് ആണ് ലോഞ്ച് ചെയ്തത് മൈക്രോസോഫ്റ്റിന്റെ ഒരു ബ്രൗസർ ആണ് എഡ്ജ് ബ്രൗസർ നെക്സ്റ്റ് വൺ ഫസ്റ്റ് സൗത്ത് ഏഷ്യൻ കൺട്രി ടു ഇംപ്ലിമെന്റ് ഇ പാസ്പോർട്ട് സിസ്റ്റം ബംഗ്ലാദേശ് അപ്പോ സൗത്ത് ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ട് ഈ പാസ്പോർട്ട് സിസ്റ്റം ലോഞ്ച് ചെയ്ത ഇംപ്ലിമെന്റ് ചെയ്ത ഒരു കൺട്രിയാണ് ബംഗ്ലാദേശ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ഓർത്തി വയ്ക്കുക നെക്സ്റ്റ് വൺ IT കമ്പനി അനൗൺസ് ടു ബിക്കം കാർബൺ നെഗറ്റീവ് ബൈ 2030 2030 ഞങ്ങൾ കാർബൺ നെഗറ്റീവായി മാറുമെന്ന് പ്രഖ്യാപിച്ച IT കമ്പനി ഏതാണ് മൈക്രോസോഫ്റ്റ് 2030 കാർബൺ നെഗറ്റീവ് ആവുമെന്ന് പ്രഖ്യാപിച്ചതാണ് മൈക്രോസോഫ്റ്റ് ഓർക്കാം മൈക്രോസോഫ്റ്റിന്റെ രണ്ട് ക്വസ്റ്റ്യനാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് മൈക്രോസോഫ്റ്റിന്റെ ബ്രൗസർ എഡ്ജ് ബ്രൗസർ കാർബൺ നെഗറ്റീവ് ആവുമെന്ന് പ്രഖ്യാപിച്ചതും മൈക്രോസോഫ്റ്റ് ആണ്
നെക്സ്റ്റ് വൺ, ഫസ്റ്റ് അറ്റോമിക് റിയാക്ടർ ഇൻ ദ അറബ് വേൾഡ്, ബരാക് റിയാക്ടർ. അറേബ്യൻ കൺട്രികളിൽ അല്ലെ, അറേബ്യൻ ലോകത്തിലെ തന്നെ ആദ്യമായിട്ടൊരു അറ്റോമിക് റിയാക്ടർ വന്നത് എവിടെയാണ്? യു എയിലാണ്, അബുദാബിയിൽ വന്ന ബരാക് റിയാക്ടർ ആണ് ഫസ്റ്റ് അറ്റോമിക് റിയാക്ടർ ഇൻ ദ അറബ് വേൾഡ്. നെക്സ്റ്റ് വൺ, വേൾഡ്സ് ഫസ്റ്റ് ഫ്ലോട്ടിംഗ് വിൻഡ് ഫാം, സ്കോട്ട്ലൻഡ്. സ്കോട്ട്ലൻഡിലാണ് ആദ്യത്തെ ഒഴുകുന്ന കാറ്റാടിപ്പാടം, ഒഴുകുന്ന കാറ്റാടിപ്പാടം, ലോകത്തിലെ ആദ്യത്തെ ഒഴുകുന്ന കാറ്റാടിപ്പാടം നിലവിൽ വന്നത് സ്കോട്ട്ലൻഡിലാണ്. അതിന്റെ പേരാണ് ഹൈ വിൻഡ്, ഹൈ വിൻഡ് ഓർക്ക. നെക്സ്റ്റ്, വേൾഡ്സ് ഫസ്റ്റ് ഫ്ലോട്ടിംഗ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, റഷ്യയിലാണ് ഫ്ലോട്ടിംഗ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് നിലവിൽ വന്നത്. അതിന്റെ പേരാണ് അക്കാഡമിക് ലൊമനോസോവ്. അക്കാഡമിക് ലൊമനോസോവ് റഷ്യയുടെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, ഇന്ത്യയിൽ 100% സോളാർ പവർ ടെമ്പിൾ പ്രപ്പോസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ തന്നെ 100% സോളാർ പവേർഡ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ പ്രവർത്തിക്കുമെന്ന് ഒരു പ്രപ്പോസ്ഡ് പ്രോജക്റ്റ് ആണ്. ഏത് ടെമ്പിൾ ആണ്? കൊണാർക്ക് സൺ ടെമ്പിൾ, ഒഡീഷയിലെ കൊണാർക്ക് സൺ ടെമ്പിൾ ആണ് 100% സോളാർ പവേർഡ് ആയിട്ട് പ്രവർത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, വേൾഡ്സ് ലാർജസ്റ്റ് മെറ്റൽ ഡോം, ബിൽറ്റ് ബൈ ഉക്രൈൻ. ഉക്രൈൻ ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള മെറ്റൽ ഡോം. നെക്സ്റ്റ്, സക്സസ്ഫുൾ കൊറാൽ ഓഫ് ബോർ ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഔട്ട്സൈഡ് ഏർത്ത്സ് ഗ്രാവിറ്റി ഹാസ് ഡൺ ഇൻ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലാണ് ബോർ ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്ന ഫിഫ്ത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ, ഫിഫ്ത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ് ബോർ ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അത് എർത്തിന്റെ ഗ്രാവിറ്റിക്ക് പുറത്ത് നിർമ്മിച്ചെടുത്തിരിക്കുന്നു. എവിടെയാണ് ഇത് നടന്നത്? ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലാണ് ഇത് നിർമ്മിച്ചെടുത്തത്. ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിർമ്മിച്ചെടുത്ത എന്ത് പദാർത്ഥമാണ് എന്ന് ഒരു ക്വസ്റ്റ്യൻ വരാം. ബോർ ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്. നേരെ തിരിച്ചും വരാം, ബോർ ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എവിടെയാണ് നിർമ്മിച്ചെടുത്തത്? എർത്തിന്റെ ഗ്രാവിറ്റിക്ക് പുറത്ത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലാണ്. ഓക്കെ, ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നാസാസ് മാസ് മിഷൻ ഓഫ് 2020 പേരാണ് പെർസിവറൻസ്. ഇമ്പോർട്ടൻ്റ് ആണ് പെർസിവറൻസ്. നാസയുടെ മാസ് മിഷൻ ആണ് പെർസിവറൻസ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാസ് മിഷൻ ആണ്. നെക്സ്റ്റ്, എക്സോമാസ് 2022. എക്സോമാസ് 2022 എന്ന് പറയുന്നത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയും റഷ്യയുടെയും സംയുക്തമായിട്ടുള്ള മാസ് മിഷൻ ആണ്. അപ്പോ എക്സോമാസ് എന്ന് പറയുന്നത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെയും റഷ്യയുടെയും സംയുക്തമായിട്ടുള്ള മാസ് മിഷൻ. നെക്സ്റ്റ് വൺ, ഹോപ്പ് മിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. യുഎഇയുടെ ഫസ്റ്റ് മാസ് മിഷൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ ഫസ്റ്റ് മാസ് മിഷൻ ആണ് ഹോപ്പ് മിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ടിയാൻവെൻ 1, ചൈനയുടെ ഫസ്റ്റ് മാസ് മിഷൻ ആണ് ടിയാൻവെൻ 1 എന്ന് പറയുന്നത്. ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്, നാലും ഇമ്പോർട്ടൻ്റ് ആണ്. പെർസിവറൻസും ഇമ്പോർട്ടൻ്റ് ആണ്, എക്സോമാസും ഇമ്പോർട്ടൻ്റ് ആണ്, ഹോപ്പ് മിഷൻ ആൻഡ് ടിയാൻവെനും ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഇമ്പോർട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഒസിറിസ് റെക്സ് സ്പേസ് ക്രാഫ്റ്റ് ഓഫ് നാസ ഹാസ് ടച്ച്ഡ് ദ സർഫസ് ഓഫ് വിച്ച് ആസ്ട്രോയിഡ്. ബെന്നു എന്ന് പറയുന്ന ആസ്ട്രോയിഡിന്റെ പുറത്ത് ഇറങ്ങിയ നാസയുടെ ഒരു സ്പേസ് ക്രാഫ്റ്റ് ആണ് ഒസിറിസ് റെക്സ് എന്ന് പറയുന്നത്. ബെന്നു എന്ന് പറയുന്നത് ഒരു ആസ്ട്രോയിഡ് ആണ്, ഒരു ഡോർഫ് പ്ലാനറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതുമാണ് ബെന്നു എന്ന് പറയുന്നത്. എക്സോ പ്ലാനറ്റ് ആണ്. ആ എക്സോ പ്ലാനറ്റിൽ ചെന്നിട്ട് ഇറങ്ങിയ ഒരു സ്പേസ് ക്രാഫ്റ്റ് ആണ് ഒസിറിസ് റെക്സ് എന്ന് പറയുന്നത്. ഓർക്കുക, ഏതിലാണെന്ന് ചോദിക്കാനാണ് കൂടുതൽ സാധ്യത, ബെന്നു എന്ന് ഓർക്കുക. നാസാസ് ആർട്ടെമിസ് ബേസ് ക്യാമ്പ് സെറ്റപ്പ് ഇൻ, എവിടെയാണ് നാസയുടെ ആർട്ടെമിസ് എന്ന് പറയുന്ന ബേസ് ക്യാമ്പ്? മൂണിൽ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഒരു ബേസ് ക്യാമ്പാണ് ആർട്ടെമിസ് ബേസ് ക്യാമ്പ്. നെക്സ്റ്റ്, റീസെന്റ്ലി ഡിസ്കവേർഡ് ഗ്യാസ് ഇൻ വീനസ് അറ്റ്മോസ്ഫിയർ, ഫോസ്ഫൈൻ ഗ്യാസ്. ശുക്രനക്ഷത്രത്തിന്റെ അഥവാ ശുക്ര പ്ലാനറ്റിന്റെ, ശുക്രന്റെ അറ്റ്മോസ്ഫിയറിൽ പുതിയതായിട്ട് കണ്ടെത്തിയ ഒരു ഗ്യാസ് ആണ് ഫോസ്ഫൈൻ ഗ്യാസ്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം
ജീവന്റെ കണിക അവിടെ ഉണ്ടോ എന്നുള്ള പരീക്ഷണങ്ങൾക്ക് വളരെയധികം സഹായിക്കുന്നു ഫോസ്ഫൈൻ ഗ്യാസിന്റെ ഡിസ്കവറി എന്ന് പറയുന്നത് ഓക്കെ ഈ സ്ലൈഡ് ഓക്കെ ആണല്ലോ നെക്സ്റ്റ് സ്പേസ്എക്സ് ഡെമോ 2 മിഷൻ ഇമ്പോർട്ടന്റ് ആണ് റീസെന്റ് ആയിട്ട് വളരെയധികം ഹൈപ്പിൽ വന്ന ഒരു മിഷനാണ് സ്പേസ്എക്സ് ഡെമോ 2 മിഷൻ എന്ന് പറയുന്നത് നാസാസ് കൊമേഴ്സ്യൽ ക്രൂ പ്രോഗ്രാം which will see astronauts Robert Behnken and Douglas Hurley fly on SpaceX Crew Dragon spacecraft. The craft is launched by Falcon 9 rocket from Florida. Okay, ഇത് എന്താന്ന് പറഞ്ഞാൽ ഡെമോ 2 മിഷൻ എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് നാസയുടെ ആസ്ട്രോനട്സിനെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് SpaceX Demo 2 മിഷൻ എന്ന് പറയുന്നത് ഇതുമായിട്ട് നാസയുമായിട്ട് സഹകരിക്കുന്നതാണ് എലോൺ മസ്കിന്റെ സ്പേസ് എക്സ് എന്ന് പറയുന്ന കമ്പനിയാണ് അവരാണ് ഇവരെ ഈ ആസ്ട്രോനട്സിനെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നത് അതിനുവേണ്ടി ഉപയോഗിച്ച സ്പേസ് ക്രാഫ്റ്റ് ആണ് ക്രൂ ഡ്രാഗൺ ഓർക്കുക ക്രൂ ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റും ലോഞ്ച് ചെയ്ത റോക്കറ്റ് ആണ് ഫാൽക്കൺ 9 റോക്കറ്റ് ഓക്കെ റോക്കറ്റ് ഓർക്കുക ഫാൽക്കൺ 9 സ്പേസ് എക്സിന്റെ റോക്കറ്റ് ആണ് അവരുടെ തന്നെ സ്പേസ് ക്രാഫ്റ്റ് ആണ് ക്രൂ ഡ്രാഗൺ നെക്സ്റ്റ് വൺ ദ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് നാസ ഇൻ വാഷിംഗ്ടൺ ഈസ് നെയ്ംഡ് ആഫ്റ്റർ മേരി ജാക്സൺ വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് നാസയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആരുടെ പേരിലാണ് ഇപ്പോ റീനെയിം ചെയ്തിരിക്കുന്നത് മേരി ജാക്സൺ എന്ന് പറയുന്ന ആഫ്രോ അമേരിക്കൻ വിമൻ എഞ്ചിനീയർ നാസയിലെ ഫസ്റ്റ് ആഫ്രോ അമേരിക്കൻ വിമൻ എഞ്ചിനീയറായ മേരി ജാക്സന്റെ പേരിലാണ് നാസയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് നെയിം ചെയ്തിരിക്കുന്നത് ഇത് പി എസ് സിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ആവാം നെക്സ്റ്റ് കോമറ്റ് നിയോവൈ സ്പോട്ടഡ് ബൈ വിച്ച് സ്പേസ് ഏജൻസി ഏത് സ്പേസ് ഏജൻസിയാണ് നാല് നക്ഷത്രമായ നിയോവൈസിനെ സ്പോട്ട് ചെയ്തത് അതും നാസ തന്നെയാണ് ഓക്കെ നാസ തന്നെയാണ് നെക്സ്റ്റ് ചൈനാസ് നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം അതിന്റെ പേരെന്താണ് ബെയ്ഡോ ബെയ്ഡോ എന്നാണ് ചൈനാസ് നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം അറിയപ്പെടുന്നത് എന്താണ് നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഗതി നിർണയ സംവിധാനമാണ് നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് അമേരിക്കയുടെ GPS സിസ്റ്റം പോലെ ഇന്ത്യയുടെ നാവിക് സിസ്റ്റം പോലെ ചൈനയുടെ നാവിഗേഷൻ സാറ്റലൈറ്റ് ആണ് ബെയ്ഡോ ബെയ്ഡോ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ നാലാമത്തെ ഒരു സാറ്റലൈറ്റ് സിസ്റ്റമാണ് ബെയ്ഡോ എന്ന് പറയുന്നത് ഇതിൽ 35 സാറ്റലൈറ്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒന്ന് ഓർക്കുക 35 സാറ്റലൈറ്റ്സ് ആണ് നെക്സ്റ്റ് വൺ ഫസ്റ്റ് 6G എക്സ്പെരിമെന്റൽ സാറ്റലൈറ്റ് ലോഞ്ച്ഡ് ബൈ ചൈന ആദ്യമായിട്ട് 6G എക്സ്പെരിമെന്റൽ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തത് ചൈനയാണ് നെക്സ്റ്റ് മിഷൻ ടു സ്റ്റഡി കോസസ് ഓഫ് ജയന്റ് സോളാർ പാർട്ടിക്കിൾ സ്റ്റോംസ് ബൈ നാസ സൺറൈസ് ഇമ്പോർട്ടന്റ് ആണ് സൺറൈസ് മിഷൻ സൺ റേഡിയോ ഇന്റർഫെറോമീറ്റർ സ്പേസ് എക്സ്പെരിമെന്റ് അതിന്റെ ഫുൾ ഫോം ആണ് സൺ റേഡിയോ ഇന്റർഫെറോമീറ്റർ സ്പേസ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ സൂര്യനിലുണ്ടാകുന്ന സ്റ്റോംസ് അഥവാ സൗര കൊടുങ്കാറ്റുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാസയുടെ മിഷനാണ് സൺറൈസ് മിഷൻ ഓർക്കുക സൗര കൊടുങ്കാറ്റുകളെ കുറിച്ച് പഠിക്കാനുള്ള നാസയുടെ മിഷൻ സൺറൈസ് മിഷൻ നെക്സ്റ്റ് വൺ ടെലസ്കോപ്പ് വിച്ച് ഗീവ്സ് എവിഡൻസ് ഓഫ് വാട്ടർ ഇൻ ദ സൺലിറ്റ് സർഫസ് ഓഫ് മൂൺ സോഫിയ സോഫിയ എന്ന് പറയുന്ന ടെലസ്കോപ്പ് ആണ് മൂണിന്റെ സർഫസില് വാട്ടർ മോളിക്യൂൾസിന്റെ സാന്നിധ്യം നമുക്ക് കാണിച്ചു തന്നതാണ് സോഫിയ എന്ന് പറയുന്ന ടെലസ്കോപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ് അല്ലെ അപ്പോ സോഫിയ ടെലസ്കോപ്പ് ഓർക്കുക നെക്സ്റ്റ് വൺ ഫസ്റ്റ് എവർ ഇമേജ് ഓഫ് എ ബ്ലാക്ക് ഹോൾ ഈസ് ടേക്കൺ ബൈ ഇവന്റ് ഹൊറൈസൺ ടെലസ്കോപ്പ് ബ്ലാക്ക് ഹോളിനെ നമുക്ക് ഒരിക്കലും ഫോട്ടോഗ്രാഫ് ചെയ്യാൻ പറ്റില്ല എന്നാണ് വിശ്വസിച്ചിരുന്നത് അല്ലെ ബിക്കോസ് ഇറ്റ് ഇസ് ലൈറ്റിനെ വരെ അബ്സോർബ് ചെയ്തെടുക്കുന്നതാണ് ബ്ലാക്ക് ഹോൾ ബട്ട് ഫസ്റ്റ് എവർ ഇമേജ് ബ്ലാക്ക് ഹോളിന്റെ ഒരു ഇമേജ് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ആദ്യമായിട്ട് കാണിച്ചു തന്ന ടെലസ്കോപ്പ് ആണ് ഈവന്റ് ഹൊറൈസൺ ടെലസ്കോപ്പ് ഓക്കെ നെക്സ്റ്റ് വൺ കൺട്രി ടു ഗ്രോ കോട്ടൺ ഇൻ ദ സർഫസ് ഓഫ് മൂൺ ഏത് രാജ്യമാണ് മൂണിന്റെ സർഫസിൽ പരുത്തി കൃഷി
നടത്തിയത്? ചൈന. കുറച്ച് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് അവർ ഉണ്ടാക്കിയിട്ടാവാം അത് ചെയ്തത്. അപ്പോ കൺട്രി ടു ഗ്രോ കോട്ടൺ ഇൻ ദ സർഫസ് ഓഫ് മൂൺ, ചൈന. നെക്സ്റ്റ്, സ്പേസ് സെന്റർ ഓഫ് നേറ്റോ കൺട്രീസ്. നേറ്റോ കൺട്രീസിന്റെ സ്പേസ് സെന്റർ നിലവിൽ വന്നത് റാംസ്റ്റെയിൻ ആണ്. ജർമ്മനിയിലെ റാംസ്റ്റെയിനിലാണ് സ്പേസ് സെന്റർ ഓഫ് നേറ്റോ കൺട്രീസ് നിലവിൽ വന്നത്. നെക്സ്റ്റ് നമ്മൾ കുറച്ച് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് ആണ് നോക്കുന്നത്. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കാം. ഇന്ത്യസ് ഫസ്റ്റ് സ്പേസ് ടെക് പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ്. ഇന്ത്യസ് ഫസ്റ്റ് സ്പേസ് ടെക് പാർക്ക് തിരുവനന്തപുരം. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ഹെഡ്ക്വാർട്ടേഴ്സ് ബാംഗ്ലൂർ. ബംഗളൂരുവിലാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ISRO ഒരു കൊമേഴ്സ്യൽ വിംഗ് ആണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സും ബാംഗ്ലൂരിൽ തന്നെയാണ്, ബംഗളൂരുവിലാണ്. ഇന്ത്യസ് ഫസ്റ്റ് എയ്റോസ്പേസ് സർവൈലൻസ് കമ്പനിയാണ് ദിഗന്തര. ഇന്ത്യസ് ഫസ്റ്റ് എയ്റോസ്പേസ് സർവൈലൻസ് കമ്പനി ദിഗന്തര. ഓർത്തുവയ്ക്കുക. വിക്രം സാരാഭായ് ചിൽഡ്രൻസ് ഇന്നൊവേഷൻ സെന്റർ നിലവിൽ വരുന്നത് ഗുജറാത്തിലാണ്. വിക്രം സാരാഭായ് ചിൽഡ്രൻസ് ഇന്നൊവേഷൻ സെന്റർ നിലവിൽ വരുന്നത് ഗുജറാത്തിലാണ്. തേർഡ് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഓഫ് ISRO നിലവിൽ വരുന്നത് കുലശേഖരപട്ടണം. കുലശേഖരപട്ടണത്താണ് തേർഡ് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ. തമിഴ്നാടുവിലാണ് കുലശേഖരപട്ടണം. ഇന്ത്യസ് ആന്റി സാറ്റലൈറ്റ് മിസൈൽ ASAT by DRDO, അതിന്റെ പേരാണ് മിഷൻ ശക്തി എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊരു ക്ലാസ് നമുക്ക് പിന്നീട് എടുക്കാം. ഇതൊന്ന് ഓർത്തു വെക്കുക. ആന്റി സാറ്റലൈറ്റ് മിസൈൽ എന്ന് പറയുന്നത് ASAT. DRDO ആണിത് ഡെവലപ്പ് ചെയ്തത്. സെക്കൻഡ് ഡിഫൻസ് ഇന്നൊവേഷൻ ഹബ്ബ് നിലവിൽ വരുന്നത് നാസിക്കിലാണ്. ഇന്ത്യയിലെ സെക്കൻഡ് ഡിഫൻസ് ഇന്നൊവേഷൻ ഹബ്ബ് നിലവിൽ വരുന്നത് നാസിക്കിലാണ്. ഫസ്റ്റ് ഇന്നൊവേഷൻ ഹബ്ബ് എവിടെയാണ്? കോയമ്പത്തൂരിലാണ് ഫസ്റ്റ് ഡിഫൻസ് ഇന്നൊവേഷൻ ഹബ്ബ്. സെക്കൻഡ് വന്നത് നാസിക്കിലാണ്. നെക്സ്റ്റ്, ലാർജസ്റ്റ് സോളാർ പ്ലാന്റ് ഓഫ് ഇന്ത്യൻ നേവി നിലവിൽ വന്നത് ഇന്ത്യൻ നേവൽ അക്കാഡമി ഏഴിമല. ലാർജസ്റ്റ് സോളാർ പ്ലാന്റ് ഓഫ് ഇന്ത്യൻ നേവി, ഇന്ത്യൻ നേവിയുടെ ഏറ്റവും വലിയ സൗരോർജ പ്ലാന്റ് ആണ് ഇന്ത്യൻ നേവൽ അക്കാഡമി ഏഴിമല, കണ്ണൂരിലാണ്. ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചത് കെൽട്രോൺ ആണ്. ഓക്കെ, ഓർക്കുക. ഇന്ത്യസ് ഇൻഡിജീനിയസ് ന്യൂക്ലിയർ പവേർഡ് ഹൈപ്പർസോണിക് മിസൈൽ ശൗര്യ ബൈ DRDO. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ന്യൂക്ലിയർ പവേർഡ് ഹൈപ്പർസോണിക് മിസൈൽ, ഹൈപ്പർസോണിക് മിസൈൽ ആണ് ശൗര്യ. DRDO ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. നെക്സ്റ്റ്, ഫസ്റ്റ് കോസ്റ്റ് ഗാർഡ് അക്കാഡമി. ഇന്ത്യയിലെ ഫസ്റ്റ് കോസ്റ്റ് ഗാർഡ് അക്കാഡമി നിലവിൽ വരുന്നത് മാംഗ്ലൂരിലാണ്. മാംഗ്ലൂർ, കർണാടകയിലെ മാംഗ്ലൂരിലാണ് ഫസ്റ്റ് കോസ്റ്റ് ഗാർഡ് അക്കാഡമി നിലവിൽ വരുന്നത്. ഇന്ത്യൻ നേവി ലോഞ്ച്ഡ് ഫിഫ്ത് സ്കോർപിയൻ സബ്മറൈൻ. അതിന്റെ പേരാണ് വാഗീർ. ഇന്ത്യയുടെ ഫിഫ്ത് സ്കോർപിയൻ ക്ലാസ് സബ്മറൈൻ ആണ്. സബ്മറൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തർവാഹിനിയാണ്. അന്തർവാഹിനി, സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനിയുടെ പേരാണ് വാഗീർ. ഇത് എവിടെയാണ് ലോഞ്ച് ചെയ്തത്? മസഗോൺ ഡോക്ക്. മുംബൈയിലെ മസഗോൺ ഡോക്കിലാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. ഇത്രയാണ് ഇന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ക്ലാസ്. ഇനി നെക്സ്റ്റ് പാർട്സ് ഇതിന്റെ പുറകെ വരും. ഹോപ്പ് യു ഓൾ എൻജോയ്ഡ്. എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനല്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിലേക്ക് ഇടുക. Thank you. Thank you for watching.